പണ്ടുകാല സിനിമകളിൽ വില്ലനായി തിളങ്ങി, പിന്നീട് കോമഡി കഥാപാത്രങ്ങളും സഹതാരങ്ങളുമായി ഒക്കെ തന്നെയും തിളങ്ങാൻ തനിക്ക് സാധിക്കുമെന്ന് നിരവധി കഥാപാത്രങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ സിദ്ദിഖ്. നടൻ സിദ്ദിഖിനെ കുറിച്ച് എല്ലാവർക്കും സംസാരിക്കാൻ നൂറുതാവ് തന്നെയാണ്. അത്രമാത്രം ഒരു കലാപ്രതിഭ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ മകന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കൊക്കെ വൈറലാകാറുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു മകന്റെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സാപ്പയുടെ പിറന്നാളാണ് ആഘോഷിച്ചിരിക്കുന്നത്. സിദ്ദിഖിന്റെ മൂത്ത മകന് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട്. ആ മുഖത്തെ സന്തോഷം ഇപ്പോൾ പ്രേക്ഷകർ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു എന്ന് പറയുന്നു. കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് സിദ്ദിഖും ഭാര്യയും. ഒപ്പം മറ്റുള്ളവരും പങ്കെടുത്ത ചടങ്ങായിരുന്നു. സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനും ഈ ചടങ്ങിൽ നിൽപ്പുണ്ട്. മകന്റെ ഭാര്യയും ഒപ്പം തന്നെയുണ്ട്. സാപ്പയുടെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ മകനും മരുമകളുമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവരാണ് ചേട്ടനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്. സിദ്ദിഖിന്റെ മകന്റെ വിവാഹ സമയത്ത് മൂത്ത മകനെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നത് മരുമകളാണ് എന്ന് അന്ന് മീഡിയ എല്ലാം എഴുതിയിരുന്നു. അന്ന് മീഡിയയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ ആ പെൺകുട്ടിയെ കുറിച്ച് നൂറ് നാക്ക് തന്നെയായിരുന്നു പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ മകൻ സാപ്പയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖും കുടുംബവും. നടനും സിദ്ദിഖിന്റെ മകനുമായ ഷഹീൻ സിദ്ദിഖാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്തു. ഓരോ ദിവസം ചെല്ലുംതോറും ചെറുപ്പമാകുന്ന സാപ്പയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നായിരുന്നു ഷഹീൻ അടിക്കുറിപ്പുമായി എത്തിയത്. ഷഹീന്റെ ഭാര്യ ഡോക്ടർ അമൃതയും ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നിരവധി പേരാണ് സാപ്പയ്ക്ക് ആശംസകളുമായി എത്തുന്നത്. സാപ്പയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ അമൃത പിറന്നാൾ ആശംസകൾ നേർന്ന് എത്തിയിരുന്നു. ഇവരുടെ വിവാഹ സമയത്ത് സാപ്പിയെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന അമൃതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരുന്നു. ഇതാണ് മരുമകളെന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടോ എന്നും അടുക്കള ജോലി മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ കടമ എന്നും ഒക്കെ നിരവധി അമ്മമാർ പറയുന്നുണ്ട്. സലീം അഹമ്മദ് ചിത്രം പത്തേമാരിയിലൂടെയാണ് ഷഹീൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. കസബ, ടേക്ക് ഓഫ്, ഒരു കുട്ടനാടൻ വ്ളോഗ്, വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. ഈ ചിത്രങ്ങളൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സിനിമകൾ തന്നെയാണ്. പട്ടിക പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറുന്നുണ്ട്. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നത് സിദ്ദിഖിന്റെ കുടുംബവിശേഷം തന്നെയാണ്. മൂത്ത മകന് ഈ ഒരു അസുഖമുണ്ടെന്ന് ഇളയ മകന്റെ വിവാഹത്തിനാണ് കൂടുതൽ പ്രേക്ഷകരും അറിഞ്ഞത്. ഇത് പറഞ്ഞൊരിക്കലും സെന്റി പിടിച്ചു വെക്കാനോ ഇത് പറഞ്ഞ് ആളുകളെ മയക്കിയെടുക്കാനോ ഒന്നും സിദ്ദിഖ് ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നല്ല കഴിവ് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ മകനും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ മകനാണെന്നുള്ള തിരിച്ചറിവ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. എന്തായാലും ഇളയപുത്രന്റെ വിവാഹ സമയത്താണ് ഇവരുടെ കുടുംബം കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇളയമോന്റെ വിവാഹ ചടങ്ങിൽ അമൃത ജ്യേഷ്ഠനുമായി വേദിയിലേക്ക് കടന്നു വരുന്നത് അന്ന് പ്രേക്ഷകരെല്ലാവരും കൈയടിച്ചിരുന്നു. ഭർത്താവിന്റെ സഹോദരനെ, മൂത്ത സഹോദരനെ, ഒട്ടും വയ്യാത്ത സഹോദരനെ വേദിയിലേക്ക് ഒരു മടിയും കൂടാതെ ക്ഷണിച്ച അമൃതയാണ് പുളിയെന്നും അമൃതയ്ക്ക് വേണം ഞങ്ങൾ കൈയടിക്കുന്നതെന്നും നിരവധി പേരായിരുന്നു അന്ന് അമൃതയെ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.